നീറ്റിന് തൊട്ട് മുന്നേ ഒരു നീറ്റ് ആസ്പിരന്റിന്റെ മൈൻഡ് സെറ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നീറ്റ് എഴുതുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അറിഞ്ഞിരിക്കുക എന്നുള്ളതിന് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് നമ്മളെ ഫ്രീ മൈൻഡഡ് ആയി ആങ്സൈറ്റിയോ അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഇല്ലാത്ത മൈൻഡോടുകൂടി കൂളായിട്ട് എക്സാം എഴുതാണെന്നതിന് അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അതെങ്ങനെയൊക്കെ പോസിബിൾ ആയിരിക്കും, പ്രധാനമായി കുട്ടികൾക്ക് ഉണ്ടാകുന്ന ടെൻഷൻ എന്തെല്ലാമാണ്, അതിനെങ്ങനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിന്ത കൊണ്ട് അതിനെ ബ്ലോക്ക് ചെയ്ത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് ബ്ലൈൻഡേഴ്സ് കീപ്പ് ചെയ്യണം എന്നതാണ്. ബ്ലൈൻഡേഴ്സ് നമുക്കറിയാം ഹോഴ്സ് റൈഡിങ്ങിലൊക്കെ ഉപയോഗിക്കുന്നതാണ്, ഹോഴ്സിൻ്റെ രണ്ട് സൈഡിലായിട്ട് കീപ്പ് ചെയ്യും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫിനിഷ് ലൈനിൽ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഹോഴ്സ് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അതിന് ബാക്കിയുള്ള ഹോഴ്സിൻ്റെ റേസിങ്ങോ അല്ലെങ്കിൽ അവരുടെ സ്പീഡൊക്കെ സെൽഫായി കാൽക്കുലേറ്റ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ റേഞ്ചിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ ഡിസ്ട്രാക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സിമിലർ തന്നെ ഒരു നീറ്റ് ആസ്പിരന്റ് തൊട്ടടുത്തുള്ള സ്റ്റുഡൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലുള്ള സ്റ്റുഡൻ്റ് ആയിട്ടോ തൊട്ട് പ്രീവിയസ് ആയി കിട്ടിയ മാർക്കൊക്കെ വെച്ച് നമ്മളൊരു കമ്പാരിസൺ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആ ഫൈനൽ ഫിനിഷിങ്ങിന് അത്രയധികം ഒരു ഫിനിഷിംഗ് പ്രോപ്പർ ആയിരിക്കില്ല എന്നതാണ്. സോ നീറ്റ് എക്സാമിന് രണ്ടോ മൂന്നോ ദിവസം നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ദിവസം ബാക്കി ഉണ്ടാകുമ്പോഴോ ഈവൻ എക്സാമിൻ്റെ ടൈമിൽ തന്നെ നമ്മളിങ്ങനെ ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് നമ്മളെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ടായി ഫീൽ ചെയ്യും. സോ നീറ്റ് ആസ്പിരൻസ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം എല്ലാ കാര്യങ്ങളും മറന്നേക്കുക, പഠിച്ച കാര്യങ്ങൾ മറന്നേക്കുക എന്നുള്ളതല്ല, നമ്മളെ പ്രീവിയസ് ആയി കിട്ടിയിരിക്കുന്ന മാർക്ക് അത് നല്ല മാർക്കാവട്ടെ അല്ലെങ്കിൽ ചെറിയ മാർക്കാവട്ടെ രണ്ടാണെങ്കിലും നമ്മളത് ബോധർ ചെയ്യാണ്ട് ഇപ്പോൾ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ആ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് വരാം, എന്താണ് ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം. നമ്മളെ മുന്നിൽ മൂന്ന് സബ്ജക്റ്റ് ഉണ്ട്, അതിൽ ബയോളജി കുറച്ചുകൂടി വാസ്റ്റായി നമ്മൾ റീഡ് ചെയ്യേണ്ടതാണ്, പെട്ടെന്ന് നമുക്ക് ഓർമ്മ കിട്ടില്ല. ബയോളജിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ റിലേറ്റീവ് എളുപ്പമാണ്, പക്ഷേ കുറച്ചൊരു വാസ്റ്റാണ്. മാത്രമല്ല ബയോളജിയിൽ മാർക്ക് സ്കോർ ചെയ്യാനാണ് നന്നായി പഠിച്ച ഒരു നീറ്റ് ആസ്പിരന്റ് സ്റ്റിൽ ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് എന്താ ചെയ്യുക, ബയോളജി നിങ്ങൾ വായിച്ചു വെച്ചിരിക്കുന്ന അണ്ടർലൈൻ വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രോപ്പർലി റീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഫിസിക്സ് കെമിസ്ട്രിയിൽ എല്ലാ പ്രോബ്ലം നമുക്ക് ഫേസ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു സമയത്ത് പോസിബിൾ ആയിരിക്കില്ല. പ്രീവിയസ്ലി നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് പ്രോബ്ലം നമ്മുടെ മുന്നിലുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻസ് ചാപ്റ്ററിൻ്റെ ഒരു സിനോപ്സിസ് കൺക്ലൂഷനൊക്കെ നോക്കാൻ മാത്രമാണ് നമുക്ക് ഈ സമയത്ത് ടൈം ഉണ്ടായിരിക്കുക. സോ ഫിസിക്സ് കെമിസ്ട്രീനെ നമ്മളൊരു മിനിമം ടൈമിൽ ഡീൽ ചെയ്ത് നിർത്തുക എന്നുള്ളതും ബയോളജി കുറച്ചുകൂടി എക്സ്റ്റെൻസീവായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് വായിക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മളെ മുന്നിൽ ലിമിറ്റഡ് ആയിട്ട് ടൈമിൽ അത് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്ത് ഓരോ ചാപ്റ്ററിനും ഒരു ടൈം ലിമിറ്റ് വെച്ച് ആ ടൈം ലിമിറ്റിൽ വായിക്കാൻ പറ്റുന്ന ഏരിയ മാത്രം ക്ലിയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. നമ്മളിപ്പോഴും പറഞ്ഞ് കേൾക്കുന്ന കാര്യമാണ് നീറ്റിനെ ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ തൊട്ടടുത്ത സമയത്ത് അറിയുന്ന കാര്യങ്ങൾ മാത്രം നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്സിലെ എൻ സി ആർ ടിയിലെ പ്രോബ്ലംസ് ചോദിക്കുമോ, കെമിസ്ട്രി ഇൻഓർഗാനിക് എൻ സി ആർ ടി ഞാൻ പണ്ട് വായിച്ചിട്ടില്ല അത് വായിക്കേണ്ടതുണ്ടോ, ചില ഏരിയകൾ ഞാൻ നോക്കുമ്പോഴാണ് അത് മറന്നിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാവുക, ഇങ്ങനെ പോലത്തെ കുറേ ഡെഫിഷ്യൻസീസ് ഈവൺ അത് ടോപ്പേഴ്സിന് പോലും ഉണ്ടാവാറുണ്ടെന്നതാണ്. കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം വരുന്ന 1, 2, 3 റാങ്കിനൊക്കെ പേഴ്സണലി ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്ക് അവർ തൊട്ട് മുന്നേ നീറ്റിന് ഒരു കോൺഫിഡൻസോട് കൂടി എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളൊരു കോൺഫിഡൻസ് നീറ്റിന് മുന്നേ എനിക്ക് വേണം എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുക. പക്ഷെ ആർക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടാവില്ല എന്നതാണ്. സോ ടോപ്പർ ആവാൻ പോകുന്ന ആളുകൾ പോലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് കുറേ ഡെഫിഷ്യൻസീസ് നിങ്ങളുടെ മുന്നിലുണ്ടാവും, അതൊന്നും ഫോക്കസ് വരരുത്. നിങ്ങൾ ഫോക്കസ് വരേണ്ടത് അറിയുന്ന ടോപ്പിക്ക് അറിയുന്ന ഏരിയകളാണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസുള്ള കാര്യം മറന്നുപോയിട്ടുണ്ട്, ഞാൻ കുറേ ഏരിയകൾ മറന്നു പോയല്ലോ എന്നുള്ളത് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇങ്ങനെ വരും. കാരണം അതെന്തുകൊണ്ടാണ്, നമ്മൾ ആ ടോപ്പിക്കിനെ റിട്രോസ്പെക്റ്റീവ്ലി അതായത് ബാക്കോട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, ഈ ഏരിയ ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ് സെമി കണ്ടൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെല്ലാ കാര്യങ്ങളും എനിക്കിങ്ങനെ ഓർമ്മ വരണം, അങ്ങനെ പോസിബിൾ ആയിരിക്കില്ല. കാരണം നിങ്ങൾ മൾട്ടിപ്പിൾ ചാപ്റ്റേഴ്സ് ഒരുമിച്ച് റിവൈസ് ചെയ്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഈ സമയത്ത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മാത്രമാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മ വരുള്ളൂ, അല്ലെങ്കിൽ റിവിഷനിൽ ചാപ്റ്ററിൻ്റെ ഹെഡിങ് കാണുമ്പോഴോ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൻ്റെ ഫുൾ ഡാറ്റാസ് ഓർമ്മ വരിക എന്നുള്ള കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് പോസിബിൾ ആയിരിക്കില്ല. സോ ഓർമ്മ ഉണ്ടോ മെമ്മറി ചെക്ക് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് എന്നുള്ളതാണ്. സോ നീറ്റിന് മുന്നേ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് വളരെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. നിങ്ങൾ കൂളായിട്ട് ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ക്വിക്കായിട്ട് അവൈലബിൾ ടൈം ഡിസെക്ട് ചെയ്ത് അവൈലബിൾ ടൈം ഓരോ ഇൻ്റർവെല്ലായി തിരിച്ച് ആ ഒരു സമയത്തേക്ക് സ്യൂട്ട് ആവുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യാം നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. സോ സ്കൂളായിട്ട് പോയിട്ട് നീറ്റ് എക്സാം എഴുതുക. ഒരു ഫൈനൽ നോട്ട് പറയാനുള്ളത്, നീറ്റ് എക്സാം എന്നുള്ളത് എല്ലാ സ്റ്റുഡൻസിനെയും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്കെയിലല്ല, ഒരു പെർട്ടിക്കുലർ സ്കെയിൽ മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റിലൊക്കെ പഠിച്ചതുപോലെ അവിടെ മീറ്റർ പെർ സെക്കൻഡോ കിലോമീറ്ററോ ടൈമിന് വേറെ സ്കെയിലോ ഗ്രാവിറ്റിക്ക് വേറെ യൂണിറ്റൊക്കെ വന്നിട്ടുണ്ട്.
ഇതേപോലെ ഒരു സിംഗിൾ യൂണിറ്റ്, ഒരു സിംഗിൾ സ്കെയിൽ മാത്രമാണ് നീറ്റ് എന്നുള്ളത്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് എല്ലാ കഴിവുകളും അളക്കാൻ പറ്റിയ ഒരു എക്സാം ഒന്നുമല്ല നീറ്റ്. ഒരു സിംഗിൾ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വേലുള്ള കുട്ടികളുടെ ടാലൻറ്റ് മാത്രമാണ് നീറ്റ് എക്സാമിൽ അളക്കുന്നത്. അത് കാരണം ആ എക്സാമിൽ എക്സൽ ആയാലും ഇല്ലെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എനിക്ക് പറ്റി എന്നുള്ള കാര്യം മാത്രമാണ്. അല്ലാണ്ട് ആ ഒരു നീറ്റ് എക്സാം യൂണിവേഴ്സിറ്റി ഭയങ്കര സ്റ്റാൻഡേർഡ് കൂടി എല്ലാ മെഷർമെൻറ്റും ഈക്വലായി കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു എക്സാമാണെന്നുള്ളത് ആർക്കും അഭിപ്രായമില്ല. അതുകൊണ്ട് എക്സാമിൻ്റെ ഡേ എന്താണോ ചോദിക്കുന്നത് അതിൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് എക്സലൻ്റ് ആയിട്ട് പോയി പോരാ. അല്ലാണ്ട് എക്സാമിൻ്റെ ഡേ ഞാൻ ഇവിടെ മാർക്ക് എത്തിയിട്ടുണ്ട്, എനിക്ക് അവിടെ മാർക്ക് എത്തണം എന്നുള്ള തോട്ട്സ് ഒരിക്കലും ഏത് ടോപ്പർ ആണെങ്കിലും മാർക്ക് കുറവാണെങ്കിലും ആലോചിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ നീറ്റ് എക്സാം വളരെ കൂളായിട്ട് എഴുതി പോരുക. കൂൾ എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ കൂളാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഞാൻ നേരത്തെ നോട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന ഓരോ പോയിന്റിലൂടെയും ഒന്നുകൂടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൂളായിട്ട് എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.